നമസ്കാരം. മറ്റൊരു സൂപ്പർ പ്രവർത്തനത്തിലൂടെ നമ്മൾ കയറിയാണ് ഇന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ളതാണ് ബൈനോമിയൽ തിയറത്തിലെ. നമ്മളിങ്ങനെ കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലെ നല്ല രണ്ട് പ്രോബ്ലംസ് ആയിരുന്നു. നമ്മളിങ്ങനെ ക്ലാസ്സുകൾ എല്ലാ ചാപ്റ്റേഴ്സിലെയും നല്ല രീതിയിൽ കൂടെ നമ്മൾ ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, മറ്റുള്ളൊന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ബെൽ ബട്ടനും ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ കുട്ടികളൊന്നും അങ്ങോട്ട് സീരിയസ് ആയിട്ടൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അല്ലേ. എക്സാമൊക്കെ ജൂണിലല്ലേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ പതുക്കെ പഠിച്ചാൽ മതി. ശരിയാണ്, എന്നാലും നല്ല രീതിയിൽ കൂടെ ഇപ്പോഴേ പഠിച്ചാൽ അടുത്ത വർഷത്തെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് രക്ഷപ്പെടാം. ഇമ്പ്രൂവ്മെൻറ്റ് എത്തിപ്പെട്ടാൽ പിന്നെ പ്ലസ് ടു നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റില്ല. പ്ലസ് ടു നല്ല പോലെ പഠിക്കാനുണ്ട്, മാർക്ക് അതിനാണ് വേണ്ടത്. പ്ലസ് വണ്ണിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ടുവിനാണ് ഇമ്പോർട്ടൻസ്. നമുക്ക് ഏതെങ്കിലും ഒരു അഡ്മിഷന് പോകുമ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ ഒരുമിച്ച് നമ്മുടെ മാർക്കും പെർസെൻറ്റേജൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ പ്ലസ് വൺ എല്ലാവരും ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിലും നമ്മുടെ അഡ്മിഷൻ ചെല്ലുമ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കയറുകയാണ്. യൂസിങ് ബൈനോമിയൽ തിയറം ഫൈൻഡ് 101 raised to 4. 101 raised to 4. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിനെ കൊണ്ട് എടുത്ത് എഴുതാം. 101 raised to 4 ക്യാൻ ബി ഫസ്റ്റ്ലി സ്പ്ലിറ്റഡ് ആസ് 100+1. ശരിയാണല്ലോ, 101, 100+1 raised to 4. ഓക്കെ, ഇതിപ്പോൾ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ പോലായി. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഹോൾ റൈസ് എന്നിൻ്റെ ബൈനോമിയൽ തിയറം അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടൈം ഈസ് 100 raised to 4 പ്ലസ് സെക്കൻഡ് ടൈം സ്റ്റാർട്ട് വിത്ത് ദിസ് നമ്പർ 4. ഇപ്പോൾ 4 7, 100-ൻ്റെ ഒരു പവർ അങ്ങോട്ട് കുറയ്ക്കണം, മീൻസ് 100³ ഇൻറ്റു ഇവിടെ സെക്കൻഡ് ടൈം ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് 1 × b എന്നുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടൈമായി. ഇനി ഇതിനെ നോക്കി അടുത്ത് എഴുതണം. 4 c1-ൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരേണ്ടത് 4 c2. 100-ൻ്റെ പവർ ഒന്നുകൂടെ കുറയണം, മീൻസ് ഫസ്റ്റ് ടൈമിൻ്റെ ഇങ്ങനെ പവർ കുറയണം, സെക്കൻഡ് ടൈമിൻ്റെ പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഓരോ ടൈമിൻ്റെയും ലോജിക് പോകുന്നത്. ഓക്കെ, അപ്പോൾ 4 c1-ൻ്റെ കണ്ടിന്യൂഷൻ 4 c2 ആയി. 100³ എന്നുള്ളത് എന്തായി, 100² ആയി. അപ്പോൾ സെക്കൻഡ് ടൈമായ 1-ൻ്റെ പവർ കൂടണം, മീൻസ് ഇൻറ്റു എത്രയായി, 1² പ്ലസ്. അടുത്തത് ഇതിനെ നോക്കി അടുത്ത് എഴുതുമ്പോൾ 4 c3 × 100² എന്ന് ഒന്നുകൂടെ കുറഞ്ഞു, 100 ആയി, പവർ കുറഞ്ഞു, 1-ൻ്റെ പവർ കൂടണം, ഇൻറ്റു 1³. നെക്സ്റ്റ് ടൈം ലാസ്റ്റ് ആണ്, ബിക്കോസ് 4 c3 കഴിഞ്ഞു. അടുത്ത എന്താണ്, 4 c4, സെയിം ഉണ്ടോ, 4 c4. അങ്ങനെ വരുമ്പോൾ അത് ലാസ്റ്റ് ടൈമാണ്, അങ്ങനെ നമുക്ക് ലാസ്റ്റ് ടൈം ആണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവിടെ പവർ ഇപ്പോൾ 7 ആണെങ്കിൽ നമ്മളിങ്ങനെ 7 c1 7 c2 ഇങ്ങനെ എഴുതി വരുമ്പോൾ 7 c4 7 c5 7 c6 7 c7 എന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ അത് ഏത് ടൈമാണ്, ലാസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 c3 കഴിഞ്ഞ് നെക്സ്റ്റ് 4 c4 ലാസ്റ്റ് ടൈം ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒറ്റ ഒരു ടൈമിന് എഴുതിയാൽ മതി, ഉണ്ട് ഈ 1 raised to 4 എന്ന് എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ ഈ 1-ൻ്റെ പവർ മാത്രം ഒന്ന് കൂട്ടി എഴുതുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണ്ട, 100-ൻ്റെ കണ്ടിന്യൂഷൻ വേണ്ട, ആ 1 raised to 3 എന്നുള്ളത് എന്താക്കണം, ഒരു പവർ കൂട്ടി 1 raised to 3 ആക്കണം, 4. ദെൻ 100 raised to 4 എന്ന് പറഞ്ഞാൽ 1 ഉം 8 0s വേണം കേട്ടോ. പ്ലസ് 4 c1 is 4. 100 raised to 3 എന്ന് പറഞ്ഞാൽ 1 and 6 0s. 4 c2 is 6 ആണ്, അതൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കിട്ടും കേട്ടോ. 4 c2 4 factorial by 2 factorial ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റർ കിട്ടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. 4 c2 is 6. 100² is 1 and 4 0s. നെക്സ്റ്റ് 4 c3 is 4. 4 c3 വ്യത്യാസം ഒന്നേ ഉള്ളൂ, വ്യത്യാസം ഒന്നേ ഉള്ളൂവെങ്കിൽ ഇത് തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ വേറെ എക്സാമ്പിൾ നോക്കിക്കോ. 7 c6 ആൻസർ 7 ആണ്. 10 c9 ആൻസർ 10 ആണ്. ഓക്കെ, അപ്പോൾ 4 c3 is 4 ഇൻറ്റു 100. ലാസ്റ്റ് 1 raised to 4 is എത്ര ആണ്, 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 and 8 0s പ്ലസ് 4 × this number. അപ്പോൾ 4 and 6 0s, 6 and 4 0s, 400+1. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 10 40 60 401. ദാറ്റ്സ് എ ഫൈനൽ ആൻസർ. ഓക്കെ, നല്ല രസമുള്ള 10 40 60 401 തീർന്നു, ഇതാണ് എൻ്റെ ആൻസർ. അപ്പം 101 raised to 4 നമ്മൾ ബൈനോമിയൽ തിയറം വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. 3 marks ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും മടിക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ പോസ്റ്റ് ചെയ്യണം. മറ്റുള്ളവരൊന്നും മറക്കാതെ ഒരു ക്ലിക്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.